പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ദിവ്യകാരുണ്യമായ ഈശോയെ, അങ്ങയുടെ കരുണ നിലയില്ലാത്ത കടല് പോലെയാണ്. അങ്ങ് പറഞ്ഞില്ലേ ഈശോയെ, മനുഷ്യവർഗം അങ്ങയുടെ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. ഈ കരുണയുടെ തിരുനാളിന് ഒരുക്കമായുള്ള നവേനയുടെ ഏഴാമത്തെ ദിവസം അങ്ങയുടെ മക്കളായി ഞങ്ങൾ വലിയ ഐക്യത്തിൽ കൂട്ടായ്മയിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല. അങ്ങയുടെ കരുണയാണ് ഞങ്ങൾക്ക് ഏക ശരണം, ആശ്രയം, രക്ഷ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ, കാരുണ്യത്തിന്റെ പ്രവൃത്തികൾ കുരിശിലങ്ങ് പൂർത്തീകരിച്ചു. കർത്താവേ, സകല ജനപദങ്ങളുടെ മേലും ഈ ലോകം മുഴുവന്റെ മേലും കരുണയുടെ കടൽ ഒഴുക്കിക്കൊണ്ടാണ് അങ്ങ് കുരിശിൽ മരിച്ചത്. അങ്ങയുടെ മരണത്തിലൂടെ അങ്ങയുടെ പരിശുദ്ധമായ ഹൃദയം കുത്തി തുറന്ന് ആ ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന കരുണയുടെ കടൽ അങ്ങ് ഒഴുക്കി ഈ ലോകം മുഴുവനിലും. കർത്താവേ, ആ കരുണക്കടലിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ ആ വലിയ കരുണ സ്വന്തമാക്കിയെടുക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സഭയെയും ലോകം മുഴുവനെയും നാനാജാതി മതസ്ഥരായ എല്ലാ മക്കളെയും പ്രത്യേകിച്ച് പിശാചിന് അടിമപ്പെട്ട് തകർന്ന് കൊന്നും കൊലവിളിച്ചും നശിപ്പിച്ചും ഇല്ലാതാക്കിയും നടക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയിൽ സമാധാനവും സന്തോഷവും സ്നേഹവും സംതൃപ്തിയും അനുഭവിക്കാൻ കഴിയും. എല്ലാ മക്കൾക്കും അങ്ങയുടെ കരുണയിലെ കഴിയും. അതുകൊണ്ട് സകല മക്കളെയും അങ്ങയുടെ കരുണയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലീശോയെ, ഈ ഏഴാം ദിവസം അങ്ങയുടെ പ്രിയപ്പെട്ട മകളായ വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ അങ്ങയുടെ കരുണയിൽ സമർപ്പിക്കുവാൻ പറഞ്ഞ എല്ലാ ആത്മാക്കളെയും ഞങ്ങൾ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏഴാം ദിവസം എന്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളെ ഇന്ന് എന്റെ സവിധയെ കൊണ്ടുവരിക. എന്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക. എന്റെ സഹനത്തിൽ ഏറ്റവും അധികം ദുഃഖിക്കുകയും എന്റെ ചൈതന്യം ആഴത്തിൽ ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളവരാണിവർ. ദയാപൂർണമായ എന്റെ ഹൃദയത്തിന്റെ ജീവിക്കുന്ന പ്രതിരൂപങ്ങളാണിവർ. ഈ ലോക ജീവിതത്തിനു ശേഷം സവിശേഷമായ ഒരു ശോഭയോടെ അവർ പ്രകാശിതരാകും. നരകത്തിയിൽ അവരിൽ ആരും നിബന്ധിക്കുകയില്ല. മരണസമയത്ത് അവർ ഓരോരുത്തരെയും പ്രത്യേകമായി ഞാൻ സംരക്ഷിക്കും. ഈശോയുടെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്ന മക്കൾ, പ്രിയപ്പെട്ടവരെ, എല്ലാ മക്കളെയും നമുക്ക് ഈ കരുണക്കടലിലേക്ക് സമർപ്പിക്കാം. ഈശോയുടെ വലിയ ആഗ്രഹമാണ് ഈശോ ഇവിടെ പറയുക. ഈശോയുടെ കരുണയെ മഹത്വപ്പെടുത്തണം, കരുണയെ വാഴ്ത്തണം. അങ്ങനെയുള്ള മക്കളെ പ്രത്യേകം ഈശോ സ്നേഹിക്കുന്നു. ആ മക്കൾ ഈശോയ്ക്ക് ആശ്വാസമാണ്. ആ മക്കൾ നിത്യ നരകത്തിൽ ഒരിക്കലും പോകത്തില്ല. മരണനേരത്ത് ഈശോ പ്രത്യേകമായ കൃപകൾ കൊണ്ട് അവരെ നിറയ്ക്കും. എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ചും ഈശോ ആഗ്രഹിക്കുന്ന
ഒരു വലിയ കാര്യമാണ്. നമ്മളെല്ലാവരും ഈശോയുടെ കരുണയെ മഹത്വപ്പെടുത്തണം, വാഴ്ത്തണം. മഹത്വപ്പെടുത്തുന്ന വാഴ്ത്തുന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ വിലമതിക്കണം മക്കളെ. ഈ വലിയ കരുണയെ വിലമതിച്ച് ആ കാരുണ്യം സ്വന്തമാക്കി ആ കാരുണ്യം അനുഭവിച്ചുകൊണ്ട് ആ കാരുണ്യത്തെ മഹത്വപ്പെടുത്തി ആ കാരുണ്യത്തെ വാഴ്ത്തുന്നവരായിട്ട് മാറണം മനുഷ്യ മക്കൾ. ഈശോയുടെ വലിയ വേദന ദിവസങ്ങളിലൊക്കെ ഈശോ നമ്മോട് പറയുന്നുണ്ട്, എന്റെ കരുണ വാഴ്ത്തപ്പെടുന്നില്ല, മഹത്വീകരിക്കപ്പെടുന്നില്ല. മനുഷ്യ മക്കൾ അവഗണിക്കുന്നു, വില കുറച്ച് കാണുന്നു, വില മതിക്കുന്നില്ല. ഈശോയുടെ വേദനയും ഇവിടെ നമ്മൾ കാണണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, അതോടൊപ്പം തന്നെ അനേക മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ സകല മക്കളും അങ്ങയുടെ കരുണയെ മഹത്വപ്പെടുത്തട്ടെ, വാഴ്ത്തട്ടെ. അങ്ങയുടെ കരുണയെ മഹത്വപ്പെടുത്തുന്ന അല്ലെങ്കിൽ വാഴ്ത്തുന്ന എല്ലാ മക്കളെയും അങ്ങ് അനന്തമായി സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ മക്കളെയും അങ്ങയുടെ കരുണ കടലിലേക്ക് ഞങ്ങൾ ആഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളെയും പ്രത്യേകിച്ച് അങ്ങ് വിളിച്ച് വേർതിരിച്ച് മാമോദീസായിലൂടെ അങ്ങ് സ്വന്തമാക്കിയ എല്ലാ മക്കളെയും അങ്ങയുടെ കരുണയെ മഹത്വപ്പെടുത്തുന്നവരാക്കി മാറ്റണമേ. എല്ലാ മക്കളും അങ്ങയുടെ കരുണയെ വാഴ്ത്തട്ടെ. അങ്ങനെ അങ്ങയുടെ കരുണ സ്വന്തമാക്കി ആ കരുണയിൽ, ആ കരുണയുടെ സംരക്ഷണത്തിൽ, തിരുരക്തത്തിന്റെ തിരുജലത്തിന്റെ കോട്ട കെട്ടി പൊതിഞ്ഞുള്ള സംരക്ഷണത്തിൽ അങ്ങയുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ, സമാധാനവും സന്തോഷവും അനുഭവിക്കട്ടെ. എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, നമ്മയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും, ലോകം മുഴുവനിലുമുള്ള സകല മക്കളും ഈ ദിവ്യ കാരുണ്യത്തെ വാഴ്ത്തുന്നവരും മഹത്വപ്പെടുത്തുന്നവരും ആയിത്തീരട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ലോകം മുഴുവനെയും ഈ കരുണക്കടലിൽ ആഴ്ത്തിക്കൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, അങ്ങയുടെ ഹൃദയം സ്നേഹം തന്നെയാണല്ലോ. അങ്ങയുടെ കരുണയുടെ ആഴത്തെ പുകഴ്ത്തുന്നവരുടെ ആത്മാക്കൾക്ക് അങ്ങയുടെ ഹൃദയത്തിൽ അഭയം നൽകണമേ. ദൈവത്തിന്റെ തന്നെ ശക്തി സ്വീകരിച്ച് ശ്രേഷ്ഠത നിറഞ്ഞവരാണ് ആ ആത്മാക്കൾ. ദുഃഖങ്ങളുടെ നടുവിലും അങ്ങയുടെ കാരുണ്യത്തിൽ ആശ്രയിച്ച് അവർ മുന്നോട്ട് പോകുന്നു. ഈശോയുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഈ ആത്മാക്കൾ മാനവലോകത്തെ മുഴുവൻ തങ്ങളുടെ തോളുകളിൽ സംവഹിക്കുന്നു. ഈ ആത്മാക്കൾ കഠിനമായി വിധിക്കപ്പെടുകയില്ല. ഈ ജീവിതത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ അങ്ങയുടെ കരുണ അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കും. നിത്യനായ പിതാവേ, ഈശോയുടെ കരുണയുള്ള ഹൃദയത്തിലെ അംഗങ്ങളും അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പാടി പുകഴ്ത്തുന്നവരുമായ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിക്കണമേ. ജീവിക്കുന്ന സുവിശേഷങ്ങളാണ് ഈ ആത്മാക്കൾ. കരുണയുടെ പ്രവൃത്തികളാൽ അവരുടെ കൈകൾ നിറഞ്ഞിരിക്കുന്നു. സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പുന്ന അവരുടെ ഹൃദയം അത്യുന്നതന് കാരുണ്യത്തിന്റെ ഒരു ഗീതം ആലപിക്കുന്നു. അങ്ങയിൽ അവർ സമർപ്പിക്കുന്ന പ്രതീക്ഷയ്ക്കും ശരണത്തിനും അനുസൃതമായി അവരോട് കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പുകഴ്ത്തുന്നവരെ ജീവിതകാലത്തും പ്രത്യേകിച്ച് മരണസമയത്തും സംരക്ഷിക്കുമെന്ന ഈശോയുടെ വാഗ്ദാനം അവരിൽ പൂർത്തിയാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ കരുണയെ മഹത്വപ്പെടുത്തുന്നവർക്കും വാഴ്ത്തുന്നവർക്കും അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾ ഏറെയാണ് കർത്താവേ. എല്ലാ മക്കളും അങ്ങനെയുള്ളവരായിട്ട് തീരട്ടെ. അങ്ങയുടെ വലിയ ശക്തിയും അങ്ങയുടെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും അങ്ങയിലേക്ക് തിരിയട്ടെ. ഈശോയെ, അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിലേക്ക്, നിലയില്ലാത്ത കരുണക്കടലിലേക്ക് അങ്ങയുടെ കരുണയെ വാഴ്ത്തുന്നവരെയും മഹത്വപ്പെടുത്തുന്നവരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും അനേകായിരങ്ങളും കോടാനുകോടി മക്കളും അങ്ങയുടെ ഈ കരുണയെ മഹത്വപ്പെടുത്തുന്നവരും വാഴ്ത്തുന്നവരുമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കരുണയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലുത്തിനിയായിലൂടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഈ വലിയ കരുണ
ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മിശിഹായേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മിശിഹായേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മിശിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പുത്രനായ ദൈവമേ ലോകത്തിന്റെ വിമോചക ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ശ്രദ്ധാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവ കാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ അഗ്രാഹ്യ രഹസ്യമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്യുന്നതന്റെ സർവശക്തിയുടെ പ്രകടമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അമാനുഷ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് നമ്മെ വിളിച്ച ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് നമ്മെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുമുറിവുകളിൽ നിന്ന് ഒഴുകുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കരുണയുടെ മാതാവായി അമല മനോഹരിയായ പരിശുദ്ധ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പിശാചുക്കളുടെ പേടി സ്വപ്നമായ വിശുദ്ധ യോസേ പിതാവിനെ ഞങ്ങൾക്ക് പിതാവായി നൽകിയ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടിതമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ഗൂദാശകളിൽ പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മാമോദീസായിലും പാപസങ്കീർത്തനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പൗരോഹിത്യത്തിലും ദിവ്യബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പാപികളുടെ മാനസാന്തരത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധരെ പൂർണ്ണതയിലെത്തിക്കാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വർദ്ധിത ഹൃദയരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു.
നിരാശയിൽ വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായ ദൈവ കാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവ കാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. പ്രസാദ വരങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവ കാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവ കാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. അനുഗ്രഹീതരുടെ ആനന്ദമായ ദൈവ കാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവ കാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ പറ്റാത്ത ഉറവയായ ദൈവ കാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. കുരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ദിവ്യ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ ദയാപൂർവം ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണ ഞാനെന്നും പാടി പുകഴ്ത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതും ആണല്ലോ. ദയാപൂർവം ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം മടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ. കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ ഈശോ ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യകാരുണീശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വലിയ കരുണ മനസ്സിലാക്കാതെ ലോകത്തിന്റെ പിന്നാലെ മറ്റു പലതിന്റെ പിന്നാലെ ഓടിപ്പായുന്ന മക്കൾ ഒന്നും ലഭിക്കാതെ പൊട്ടക്കിണറുകളാണ് കുഴിക്കുന്നതെന്ന് തിരിച്ചറിയാതെ ഈ കിണറുകൾ കുഴിക്കുന്ന മക്കളാണെന്ന് ഞങ്ങൾ അറിയുന്നു. നല്ല തമ്പുരാനെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾക്കെല്ലാമുണ്ട്. പാപമോചനമുണ്ട്, സമാധാനമുണ്ട്, സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, സംരക്ഷണമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാമുണ്ട്. കർത്താവേ അങ്ങയുടെ കരുണയിലാണ് ഞങ്ങൾക്ക് എല്ലാമുള്ളത്. ലോകം മുഴുവനും അറിയട്ടെ അങ്ങയുടെ കരുണയെ. തിരസ്കരിച്ച് അങ്ങയുടെ കരുണയിലേക്ക് തിരിയാതെ ലോകത്തിനും ജഡത്തിനും പിശാചിനും വിട്ടുകൊടുത്ത് ജീവിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ ഈശോ നമ്മുടെ മേൽ ചൊരിയുന്ന, ലോകം മുഴുവന്റെ മേലും ചൊരിയുന്ന കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയുടെ ജപമാലയുടെ ഈരടികളോട് ചേർന്ന് നമുക്കൊരുമിച്ച് അല്പസമയം ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാം.
ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും യേശുയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ യേശുയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ നീ കരുണയുണ്ടാകേണമേ യേശുയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ നീ കരുണയുണ്ടാകേണമേ യേശുയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ നീ കരുണയുണ്ടാകേണമേ യേശുയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ നീ കരുണയുണ്ടാകേണമേ യേശുയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ നിന്നെ കരുണയുണ്ടാകേണമേ.
വിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ീശോയെ. ഈ ഏഴാം ദിവസത്തില് ഞങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഞങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെയും ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള മക്കളെയും എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണ ഞങ്ങളിലും ലോകം മുഴുവനിലും നിറയപ്പെടുവാൻ ഇടയാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ലോകം മുഴുവനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ലോകം മുഴുവനും ഈശോയുടെ കരുണ മഹത്വപ്പെടുത്തട്ടെ, ഈശോയുടെ കരുണയെ വാഴ്ത്തട്ടെ, ഈ കരുണയെ സ്വന്തമാക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ 9 ദിവസത്തെ നൊവേന ശനിയാഴ്ച അവസാനിക്കും. ഞായറാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 10 മണിക്കാണ് നമ്മൾ ദൈവകരുണയുടെ തിരുനാൾ വിശുദ്ധ കുർബാന നമ്മൾ ആഘോഷമായിട്ട് അർപ്പിക്കുക. അതുകൊണ്ട് നമുക്ക് വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങാം. ഈ ദൈവകരുണ സ്വന്തമാക്കാനുള്ള ഏറ്റവും വലിയ കാര്യം ഈശോ പറയുന്നുണ്ട്, കുമ്പസാരിച്ച് പാപങ്ങളെ വിട്ടുപേക്ഷിച്ച് അന്നേ ദിനം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മക്കൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കർത്താവ് കൽപ്പിച്ചു നൽകുന്ന ദിവസമാണ്. നമ്മൾ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ 10 മണിക്ക് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കും. അത് ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്യും. അതോടൊപ്പം തന്നെ കടന്നു വരാൻ സാധിക്കുന്ന മക്കൾക്ക് കാർമൽ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരാവുന്നതാണ്. നേരിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും ദൈവകരുണയുടെ സന്ദേശം അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുവാനും അതോടൊപ്പം തന്നെ ലോകം മുഴുവനു വേണ്ടി ഈ കരുണയ്ക്ക് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ
നിങ്ങൾ ദൈവ കരുണയ്ക്ക് വേണ്ടി കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പിൽ 687 പറയുന്നുണ്ട്, ഞാൻ പഠിപ്പിച്ച കരുണയുടെ ജപമാല നീ നിരന്തരം ചൊല്ലണം. ആര് ഇത് നിത്യമായി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ മരണനേരത്ത് എന്റെ അനന്തമായ കരുണ അവർ അനുഭവിക്കും. പാപികൾക്ക് അവസാനത്തെ രക്ഷാമാർഗമായി വൈദികർ ഇത് നിർദ്ദേശിച്ചു കൊടുക്കണം. ഏത് കരുണയുടെ ജപമാല. എത്ര വലിയ കഠിന പാപിയാണെങ്കിലും ഈ അനുഗ്രഹ ജപമാല ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ എന്റെ അനന്ത കാരുണ്യത്തിൽ നിന്ന് അവന് കൃപ ലഭിക്കുന്നതാണ്. ലോകം മുഴുവനും എന്റെ കരുണ അറിയപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ കരുണയിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് സങ്കൽപ്പിക്കാൻ പോലും സാധിക്കാത്ത വിധം കൃപാവരം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ വലിയ ആഗ്രഹമാണ് ഈശോ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ദിവ്യകാരനാഥന് മുഖാഭിമുഖം കണ്ട് ആ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേയെന്ന് പ്രാർത്ഥിക്കാം. ഇനി അതിന് സഹായിക്കുന്ന രീതിയിൽ നമുക്കറിയാം, ഈ ദിവസങ്ങളിലൊക്കെ കാർമൽ ടിവി ഇന്ത്യ എന്നുള്ള ഒരു ചാനല് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. പകൽ മുഴുവനും കരുണയുടെ ജപമാല ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ കാർമൽ ടിവി ഇന്ത്യ എന്നുള്ള യൂട്യൂബ് ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാർമൽ ടിവി ഇന്ത്യ എന്ന ചാനലിലേക്ക് കയറിയിട്ട് നിങ്ങൾ ഈ ജപമാലയിൽ പങ്കുചേർന്ന് നിങ്ങളും ചേർന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഓരോ ദിവസത്തെയും പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കാൻ പറഞ്ഞ മക്കള് മേഖലകള് അവർക്കൊക്കെ വേണ്ടി ദിവസം മുഴുവനും എന്ന പോലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് കാർമൽ ടിവി ഇന്ത്യ എന്നുള്ള യൂട്യൂബ് ചാനല്. അതിലൂടെ നമുക്ക് സാധിക്കും. ഇനി അത് പറ്റാത്ത മക്കള് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കരുണയുടെ ജപമാല ഉണ്ട്. അതിൽ കയറിയിട്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, വണ്ടിയിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, അടുക്കളപ്പണി ചെയ്യുമ്പോൾ, അങ്ങനെ സാധിക്കുന്ന മേഖലകളിലൊക്കെ പ്രിയപ്പെട്ട മക്കൾ ഈ ദിവസങ്ങളിൽ കരുണയുടെ ജപമാല ചൊല്ലി എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. ഈശോയുടെ വലിയ കരുണ ഈ ദിവസങ്ങളിൽ നിറയപ്പെടുന്ന, ചൊരിയപ്പെടുന്ന, നിറയ്ക്കപ്പെടുന്ന സമയമാണ്. ആ സമയം അർത്ഥപൂർണമായിട്ട് സ്വന്തമാക്കി എടുക്കാനായിട്ട് എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവിൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും, അതോടൊപ്പം തന്നെ സകല മക്കളും ഈശോയുടെ ഈ കരുണയെ മഹത്വപ്പെടുത്തുന്നവരും വാഴ്ത്തുന്നവരുമായി തീരുവാൻ വേണ്ട അനുഗ്രഹത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളെയും ഈ കരുണക്കടലിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ഫൗസ്റ്റീനായോടൊപ്പം ദിവ്യകാന സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് സംരക്ഷണം നൽകണമേ. ഈശോയുടെ മുഖത്തേക്ക് നോക്കി, ദിവ്യകാരുണ്യ മുഖത്തേക്ക് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച്, ഈശോയെ, ഈശോയെ, ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ, ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിൽ, അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിൽ എനിക്ക് എനിക്ക് സംരക്ഷണം സംരക്ഷണം നൽകണമേ നൽകണമേ. ആമേൻ ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.